ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനോഹരമായ ഒരു പൂന്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സിസ്റ്റേഴ്സാണ് ഈ പൂക്കളെല്ലാം അവരെ അതിന് കെയർ കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴമായി ചിന്തിക്കേണ്ട ഒരു സന്ദേശമാണ്, ഒരേ മണ്ണിൽ നിന്ന് വിവിധ തരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു, വിവിധ നിറത്തിലുള്ള പൂക്കൾ. ഒരേ മണ്ണിൽ തന്നെ കുങ്കുമപ്പൂവ്, ഓറഞ്ച്, റെഡ്, വെള്ള, അതുപോലെ യെല്ലോ, ഇങ്ങനെ എല്ലാ കളറും ഒരേ മണ്ണിൽ നിന്ന്, ഒരേ മണ്ണിലാണ് സിസ്റ്റേഴ്സ് ഈ വിത്തെല്ലാം പാകിയത്. പക്ഷേ വിവിധ നിറത്തിലുള്ള പൂക്കളാണ് ഇതില് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലേക്ക് നോക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ, ഒരു ഇടവകയിലേക്ക് നോക്കുമ്പോൾ, ഒരു ദേശത്തേക്ക് നോക്കുമ്പോൾ, ഒരേ ദൈവത്തിന്റെ കൈകളിലാണ് എല്ലാവരും. ഒരു കുടുംബം എടുത്തു നോക്കുമ്പോൾ എല്ലാവരും ദൈവ പൈതലാണ്. പക്ഷേ ഓരോരുത്തരുടെയും സ്വഭാവം, ഒരമ്മയുടെ മക്കൾ തന്നെ സ്വരത്തിലും നിറത്തിലും നടത്തത്തിലും ഇരിപ്പിൽ എല്ലാം വ്യത്യാസമുണ്ട്. ഈ പൂക്കളുടെ ഈ നിറ വ്യത്യാസം പോലെ തന്നെ നമ്മളിലും പല സ്വഭാവ വ്യത്യസ്തരായിട്ട് ഒരുപോലെ ഒന്നിച്ച് ഒരേ മനസ്സോടെ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പൂന്തോട്ടം മനോഹരമാകുന്നത് പോലെ ഒരു കുടുംബം ഒരു പൂന്തോട്ടത്തിന് സമമായിട്ട്, സ്വർഗതുല്യമായിട്ട്. വിശുദ്ധ ചാവറേച്ചൻ പറയാണ്, കുടുംബം സ്വർഗതുല്യമാകണം. അപ്പൊ മനോഹരമായ വർണ്ണങ്ങളാൽ ഈ പൂക്കൾ ഇങ്ങനെ പല കളറുകള്, ഒരേ മണ്ണിൽ നിന്ന് ഒരേ സ്ഥലത്ത് നട്ടത്, മഞ്ഞയായിട്ടും വെള്ളയായിട്ടും ഓറഞ്ചായിട്ടും കുങ്കുമ കളറായിട്ടും ഇങ്ങനെ ഇലകൾ പച്ചയായിട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ വ്യതിരക്തത തന്നെ ദേശത്തും കുടുംബത്തിലും സമൂഹത്തിലുമുണ്ട്. ഒരു സിസ്റ്റേഴ്സിന്റെ സമൂഹമായിട്ട് നമ്മൾ നോക്കുമ്പോഴും, വിവിധ മാതാപിതാക്കളിൽ നിന്ന് വന്ന് ഒരേ സ്ഥലത്ത് ഒരു സമൂഹത്തിലാണ് കർത്താവ് നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യതിരക്തതയുണ്ടെങ്കിലും എല്ലാവരും ഒരേ ഹൃദയത്തോടെ ജീവിക്കുന്നു, സമൂഹ സൗഹൃദം, സൗഹൃദ സമൂഹമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ നന്മ നിറയുമ്പോഴാണ് ഈ മണ്ണ്, ഈ മണ്ണിന് ഈ ഫലങ്ങൾ തരാതിരിക്കാം. പക്ഷെ നമ്മളെ നട്ട ഈ മണ്ണിൽ തന്നെ, ഒരേ മണ്ണിൽ തന്നെ ഒരേ വിത്തന്നെ നട്ടു, പല കളറുകളായിട്ട് ഇവർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ദേശത്തിലും ഈ വ്യതിരക്തതയുണ്ടെങ്കിലും സൗഹൃദ സമൂഹമായി മാറട്ടെ, സൗഹൃദ കുടുംബമായി മാറട്ടെ. ഒരുമയോടെ എല്ലാവരും മുന്നോട്ട് പോകുവാനുള്ള വരം കർത്താവ് നമുക്ക് സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമേൻ. ഒരുമിച്ച് പറയാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.